ആകാശ കീരിന്റെ കീഴിൽ വീണ്ടും ഓർമ്മകളുടെ ഓളം പരത്തി പാലപ്പൂ വിരമണം പള്ളിമണികളുടെ മൃദുനാദം തെളിയുന്ന നക്ഷത്ര വിളക്കുകൾ ഗ്ലോറിയാക്കിയിരുന്നു അളിവിന്റെ മഞ്ഞെറിഞ്ഞ താഴ്വരകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും കൊതിത്തീരാത്തവരുടെ ക്രിസ്മസ് ഉണ്ണീശുവിനെ കയ്യിലെടുത്തതിന് ശേഷം ശിവിയൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് കാരണം ഈ ലോകത്തിന് ലഭിച്ചതിൽ വെച്ച ഏറ്റവും വലിയ സമാധാനത്തെയും സന്തോഷത്തെയും കയ്യിലെടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത് ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് കാരണം രക്ഷ കണ്ട കണ്ണുകൾക്ക് മറ്റൊന്നും വേണ്ട എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ഈ ഭൂമിയിൽ വന്നു പിറന്നവന് പിന്നീട്ടത് ഇമ്മാനുവൽ എന്നാണ് ദൈവം നമ്മുടെ കൂടെ എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ചെറുതാക്കാതിരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം നമ്മളെ പോലെ ഒന്നും അതിന് അർത്ഥമുണ്ടാകുന്നത് പ്രവചനം പറഞ്ഞത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ വരുമെന്നാണ് അതെ രക്ഷകൻ വന്നു കഴിഞ്ഞു അനേകം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മൾ വീണ്ടും പറയുന്നു രക്ഷകൻ വരുമെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്മസിലൂടെ രക്ഷകൻ വന്നു കഴിഞ്ഞു ഇനി ആ പ്രവചനങ്ങൾ നമ്മിലൂടെ തുടരുകയാണ് വേണ്ടത് ഓരോ ക്രിസ്മസും നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ഒരു ക്രിസ്മസ് രാവിൽ വന്നു പിറന്ന ഉണ്ണിയേശുവിന്റെ പ്രവാചകതയെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം ഉണ്ണിയേശുവിന്റെ ജനനത്തിനും വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച അനേകം ഇടിയ സ്ത്രീകൾ തങ്ങളുടെ പേരക്കിടാങ്ങളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാകണം അവൻ നമ്മളെക്കാൾ ദരിദ്രനായിരുന്നുവെന്നും നമ്മുടെ റാന്തലിന്റെ വെളിച്ചത്തിലേക്കാണ് അവൻ മിഴി തുറന്നതെന്നും നമ്മുടെ പുതപ്പിൻ കീഴിലാണ് അവൻ അന്ത്യറങ്ങിയതെന്നും അവന്റെ മാതാപിതാക്കന്മാർ ഭക്ഷിച്ചത് നമ്മുടെ അത്താഴമാണ് എന്നുമൊക്കെ ഇത്തരം ഇടിയ സ്ത്രീകളുടെ ഒക്കെ സ്മരണ പേർന്ന അനേകം പാവപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മെ പോലെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാട് ധാരാളമായിട്ടുണ്ട് സമ്മാനവുമായി എത്തുന്ന സാന്താക്ലോസിനെ രാവിലെ ചെല്ലുമ്പോൾ കാത്തിരുന്ന് തളർന്നിറങ്ങുന്ന പാപങ്ങൾ അവരുടെ കീരിയെ പായടിച്ചാൽ ഒരു സമ്മാനം ഒളിപ്പിച്ചു വെക്കുക എന്നതാണ് ഈ ക്രിസ്മസ് നമുക്ക് മുൻപിൽ വെക്കുന്ന ഏറ്റവും വലിയ പ്രവാചക ദൗത്യവും അനേകം പേർക്ക് മുൻപിൽ സ്വയം ഒരു സമ്മാനമായി വന്ന ഉണ്ണിയേശുവിന്റെ സ്മരണ പേർന്ന ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മെ തന്നെ സ്വയം ഒരു സമ്മാനമായി നൽകി നമുക്ക് ഈ ക്രിസ്മസിന്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരാം പുൽക്കുട്ടിൽ പിറന്ന ഉണ്ണീശു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വീണ്ടും വീണ്ടും നക്ഷത്രത്തെ പോലെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി